മാണി സാറിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കെ എം മാണിയുടെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര കോട്ടയം ജില്ലയിലെത്തി. ആയിരങ്ങളാണ് വഴിവക്കിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ കാത്തുനിൽക്കുന്നത്. ജലവാഹുല്യം മൂലം പ്രതീക്ഷിച്ചതിലും ഏറെ വൈകിയാണ് വിലാപയാത്ര നീങ്ങുന്നത്. വിലാപയാത്ര കടുത്തുരുത്തി പിന്നിട്ടു. കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള വഴിയിൽ കാത്തുനിന്നത് ആയിരങ്ങളാണ്. കോട്ടയത്ത് കേരളാ കോൺഗ്രസ് എം ആസ്ഥാനത്തും തിരുനക്കര മൈതാനത്തും പൊതുദർശനമുണ്ടാകും. തുടർന്ന് ജന്മനാടായ മരങ്ങാട്ടുപള്ളിയിലും പാലാ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. എം എസ് സനീഷ്കുമാറും കോട്ടയം തിരുനക്കര മൈതാനത്തു നിന്ന് സി എൻ പ്രകാശും, പാലായിൽ നിന്ന് ശ്യാം ദേവരാജും ചേരും. ആദ്യം അനീഷിലേക്ക്. അനീഷ് ഇപ്പോൾ എവിടെ എത്തി? കൃത്യമായി എപ്പോഴായിരിക്കും കോട്ടയത്ത് എത്തിച്ചേരുക? വിവരങ്ങൾ. ധന്യ, കടുത്തുരുത്തി കഴിഞ്ഞിരിക്കുന്നു. വിലാപയാത്ര കടുത്തുരുത്തിയിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം നൽകിയത്. വൻ ജനാവലിയാണ് അവിടെ തടിച്ചുകൂടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുതിർന്ന സി പി എം നേതാവായ വി എസ് അച്യുതാനന്ദൻ, മന്ത്രിമാർ, എം എൽ എമാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറയിലുമുള്ള നിരവധി ആളുകൾ കടുത്തുരുത്തിയിൽ തങ്ങളുടെ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. ആളുകളുടെ ബാഹുല്യം കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം കടുത്തുരുത്തിയിൽ ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ആ സമയം നൽകിയിരുന്നു. ഇതിനുശേഷം ഏറ്റുമാനൂർ റോഡിലൂടെ വിലാപയാത്ര ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയുടെ ഇരുവശങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് പലയിടങ്ങളിലായി തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കോട്ടയം ജില്ലയിൽ പ്രവേശിച്ച ശേഷം വളരെ സാവധാനമാണ് ഇപ്പോൾ വിലാപയാത്ര പോകുന്നത്. കാരണം ആളുകൾ മാണിസാറിനെ കാണാനായി ഇരുവശത്തുമായി തടിച്ചുകൂടുന്നു. ഇവരിൽ പലരെയും നിരാശപ്പെടുത്താനാവാതെ ഒരു നോക്ക് കാണാനുള്ള അവസരം നൽകിയ ശേഷമാണ് വാഹനം സാവധാനം മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത പ്രധാന പട്ടണം എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഏറ്റവും ശക്തമായ തട്ടകങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ. കടുത്തുരുത്തി പോലെ തന്നെ ജനബാഹുല്യം കൊണ്ട് വളരെ വലിയ ജലത്തിരക്ക് ഒരുപക്ഷെ ഉണ്ടാവാൻ ഇടയുള്ള സ്ഥലമാണ് ഏറ്റുമാനൂർ. ഇവിടെയും താണ്ടി കോട്ടയം പട്ടണത്തിലേക്ക് ഈ വിലാപയാത്ര എത്തണമെങ്കിൽ ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറോളം വേണ്ടിവരുമെന്നാണ് ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വെച്ച് വിലയിരുത്തിയാൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ കടുത്തുരുത്തിയിൽ നിന്നും വിലാപയാത്ര മുന്നോട്ട് പോയിരിക്കുന്നു. മുട്ടുചിറ ഭാഗത്താണ് ഇപ്പോൾ ഈ വിലാപയാത്ര എത്തി നിൽക്കുന്നത്. ശരി അനീഷ്, തിരുനക്കര മൈതാനത്ത് സി എൻ പ്രകാശുണ്ട്. പ്രകാശ്, വിലാപയാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് എത്തിയതിന് ശേഷം നേരെ എത്തുന്നത് തിരുനക്കര മൈതാനത്തേക്ക് തന്നെയാണോ? പൊതുദർശനങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. പ്രകാശ് കേൾക്കാമോ?
ധന്യ, തീർച്ചയായും മണിക്കൂറുകൾ വൈകിയാണ് തിരുനക്കരയിലേക്ക് കെ എം മാണിയുടെ ഭൗതിക ശരീരം ഉപയോഗിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിച്ചേരാൻ പോകുന്നത്. നേരത്തെ 12:30 തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഉച്ചയോടുകൂടി തന്നെ നിരവധി 100 ആളുകൾ ജില്ലയുടെ സമീപ പ്രദേശത്തു നിന്നും ജില്ലയിൽ നിന്നും അടക്കം ഇവിടെ എത്തിച്ചേർന്നു. കെ എം മാണിയുടെ തട്ടകമാണ് കോട്ടയം. വിശേഷിച്ച് തിരുനക്കര മൈതാനത്ത് ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിലപാടുകളും പ്രഖ്യാപനങ്ങളും കെ എം മാണി നടത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ പിറവിയടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് തിരുനക്കരയിലാണ്. ഇപ്പോൾ ഇവിടെ വേദിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി വയലാർ രവി, മുൻ മന്ത്രി കെ സി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരള കോൺഗ്രസ് നേതാവ് ജോണി നെല്ലൂർ, ബി ജെ പി നേതാവ് രാധാകൃഷ്ണൻ മേനോൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മണിക്കൂറുകളായി ഇവിടെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഏതാണ്ട് 6:30 വൈകിയാണ് ഇപ്പോൾ ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. കെ എം മാണിക്ക് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഏറ്റുമാനൂർ അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ വേണം ഇനി കടന്നു വരാൻ. അതുകൊണ്ട് ഈ റോഡിൻ്റെ ഇരുവശം ഉള്ള ആളുകൾ മൃതശരീരം കാണുന്നതിനും അന്ത്യോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരുടെ എല്ലാം തിരക്ക് പ്രമാണിച്ച് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിലാപയാത്ര മണിക്കൂറുകൾ വൈകുന്നു. തിരുനക്കര മൈതാനത്ത് 100 ആളുകളാണ് തടിച്ചു കൂടിയിട്ടുള്ളത്. ഏതാണ്ട് 8 ശേഷമെങ്കിലും ഇവിടെ മൃതദേഹം എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുനക്കര മൈതാനത്ത് അന്ത്യോപചാരം അർപ്പിച്ച ശേഷമായിരിക്കും സ്വദേശമായ പാലയിലേക്ക് പോകുക. മരങ്ങാട്ടുപള്ളിയിലടക്കം വിലാപയാത്രയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള പൊതുദർശനത്തിന് അടക്കമുള്ള സമയം ക്രമീകരിച്ചിരുന്നു. പക്ഷേ ഇനി അതെല്ലാം നടക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പാലായിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. ഇന്ന് രാത്രി ഏറെ വൈകി മാത്രമേ മൃതദേഹം പാലായിലെ വസതിയിൽ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. 100 ആളുകളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എത്ര നേരമായി കാത്തിരിക്കുന്നു? ഞങ്ങള് 11:30 മുതൽ ഒരേ ഇരിപ്പിരിക്കുക. പുറത്തു പോയി ഒരു ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ പോലും പോയിട്ടില്ല. ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണ്. കേരള കോൺഗ്രസ് കുടുംബത്തിലെ കാരണവരായ ഒരു മനുഷ്യൻ ഞാൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളല്ല ഞാൻ, ടി എം ജേക്കബിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഞാൻ കൊട്ടാരക്കരക്കടുത്ത് നെടുവത്തൂർ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുന്നതാണ്. രാവിലെ 11:30 തന്നെ ഇവിടെ വന്നിരുന്നതാണ്. ഇപ്പോഴും, അതായത് ഇവരുടെ സംഘാടനത്തിൻ്റെ കുറവാണോ സംശയം, ഈ സീറ്റിൽ നിന്ന് എണ്ണിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് മുതൽ തന്നെ ഇവിടെ ആളുകൾ കാത്തിരിക്കുകയാണ്, 100 പേർ. അവർക്ക് ഒരു നോക്ക് കെ എം മാണി അവസാനമായി കണ്ടിട്ട് മാത്രമേ അവർക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. കേരള കോൺഗ്രസ് പാർട്ടിക്കാർ, ഒപ്പം തന്നെ അണികൾ, പൊതുജനങ്ങൾ, സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള പൊതുജനങ്ങളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും മണിക്കൂറുകൾ വൈകിയാണെങ്കിലും അവരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. ശരി പ്രകാശ്, പാലയിൽ നിന്ന് ശ്യാം ദേവരാജ് കൂടിച്ചേരുന്നു. ശ്യാമ, തിരുനക്കര മൈതാനത്ത് എത്തിയ ശേഷം ജന്മനാടായ മരങ്ങാട്ടുപള്ളിയിലേക്കായിരിക്കും. തുടർന്ന് പാല ടൗൺ ഹാളിലും പൊതുദർശനമുണ്ട്. ഇന്ന് ഇതൊക്കെ നടക്കുമോ എന്നതിലും പ്രകാശ് സംശയം പറഞ്ഞിരുന്നു. ഇന്ന് തന്നെ ഉണ്ടാകുമോ ഇല്ലെങ്കിൽ നാളെ ആയിരിക്കുമോ ഈ പൊതുദർശനങ്ങൾ അവിടെ നടക്കുക, അതായത് പാലയിലും കൂടാതെ മരങ്ങാട്ടുപള്ളിയിലും? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? നിലവിൽ നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെയായിരിക്കും പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് പാർട്ടി നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. നമ്മൾ അവരോട് അക്കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. ഞാനിപ്പോഴുള്ളത് മാണിയുടെ കരിങ്ങോടിക്കൽ വീട്ടിലാണ്, പാലയിലെ വീട്ടിലാണ്. ഈ വീട്ടിൽ നിരവധി പേർ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ നിരവധി പേർ കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഉച്ചയോടുകൂടിയാണ് ഭാര്യ, കുട്ടിയമ്മയും മക്കളും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം വീട്ടിലേക്ക് എത്തിയത്. അവർ വീട്ടിലുണ്ട്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ, അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ, സ്ത്രീകൾ ഒക്കെ എത്തി കെ എം മാണിക്ക് വേണ്ടി അന്തിമോപചാരം, അതിൻ്റെ അന്തിമ ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ ഒക്കെ നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വലിയൊരു പന്തൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പന്തലിൽ തന്നെ ഈ സമീപ പ്രദേശത്തുള്ള പാലക്കാരായ ജനങ്ങൾ നിരവധി പേരുണ്ട്. അവർ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ്, കെ എം മാണിയുടെ വസതിയിൽ കാത്തിരിക്കുകയാണ്. അതിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, കെ എം മാണിയെ സ്നേഹിക്കുന്നവരുണ്ട്, ഈ സാധാരണക്കാരായ നാട്ടുകാരുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അങ്ങനെയുള്ള നിരവധിയായ ആളുകളാണ് ഇവിടെ രാവിലെ മുതൽ കെ എം മാണി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇത് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഉച്ചയ്ക്ക് 2 മരങ്ങാട്ടുപള്ളിയിൽ എത്തിക്കും എന്നാണ്. അവിടെ നിന്ന് വിലാപയാത്രയായി. ആ വിലാപയാത്ര കെ എം മാണിയുടെ കുടുംബ വസതിയാണ് മരങ്ങാട്ടുപള്ളിയിലേത്. അവിടെ നിന്നും 2 മണിയോടുകൂടി പാല ടൗൺ ഹാളിൽ എത്തിക്കും എന്നാണ്
നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഏറെ വൈകിയാണ് കെ മാണിയും പിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുന്നതാണ് നമുക്കിനി അറിയേണ്ടത്. കാരണം ഏറെ രാത്രി ഏറെ വൈകിയാൽ ഒരുപക്ഷെ പല ടൗൺ ഹാളിലെ ക്രമീകരണങ്ങൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പല ടൗൺ ഹാളിനുള്ളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സാധ്യത കുറവാണ്. കെ എസ് ആർ ടി സി ബസ്സിൽ നിലവിൽ കൊണ്ടുവരുന്ന അതേ അവസ്ഥയിൽ തന്നെ അതിന് മുറ്റത്ത് അത്തരം ഒരു കാര്യം ക്രമീകരിക്കാനായിരിക്കും സാധ്യത. അതിനുശേഷമായി റഫാലിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കരുതെന്ന കേന്ദ്ര സർക്കാർ വാദം സുപ്രീംകോടതി തള്ളി. ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വാദം കേൾക്കും. റഫാൽ ഇടപാടിലെ സത്യം പുറത്തുവരാൻ കോടതി വിധി വഴിയൊരുക്കുമെന്നും ഹർജി നൽകിയ അരുൺ ചൂരി ന്യൂസ് 18നോട് പറഞ്ഞു. മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചാണ് റഫാൽ പുനഃപരിശോധനാ ഹർജികളിലെ സുപ്രീംകോടതിയുടെ നിർണായക വിധി. ഇടപാടുമായി ബന്ധപ്പെട്ട് ഹിന്ദു ദിനപത്രം പുറത്തുവിട്ട രേഖകൾ മോഷ്ടിച്ചതാണെന്നും അവ പരിഗണിക്കരുതെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പേരിൽ രേഖകൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കാൻ സർക്കാരിന് പാർലമെന്റ് അധികാരം നൽകിയിട്ടില്ലെന്ന് പ്രധാന വിധിയിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. രേഖകൾ പ്രസിദ്ധീകരിച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ്. പൊതുതാൽപര്യമാണ് പ്രധാനം. പുതുതായി പുറത്തുവന്ന 3 രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും. Rejected all these peculiar arguments of the government. The court has rejected it and the 3 judges have done so unanimously. Therefore they have said that they will hear the review petition and by an order which they will give they will set the date for hearing it. That's wonderful. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ നൽകിയ പങ്ക് പരാമർശിച്ച് ജസ്റ്റിസ് കെ എം ജോസഫ് അനുബന്ധ വിധി എഴുതി. ഉന്നത തലങ്ങളിലെ അഴിമതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഹർജികളെന്ന കാര്യവും രേഖകൾ പരിഗണിക്കുന്നതിലെ പൊതുതാൽപര്യം വ്യക്തമാക്കി ജസ്റ്റിസ് ജോസഫ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇടപാടിലെ മാനദണ്ഡങ്ങൾ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക വിലപേശൽ സംഘത്തിന്റെ റിപ്പോർട്ടടക്കമുള്ള രേഖകളാണ് കോടതിയുടെ പരിഗണനയ്ക്കെത്തുക. ഇതോടെ വിധി പുനഃപരിശോധിക്കാൻ സാധ്യത തെളിയുമെന്നാണ് ഹർജിക്കാരുടെ പ്രതീക്ഷ. പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കാലത്തെ കോടതി തീരുമാനം സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുക. സുപ്രീംകോടതിയിൽ നിന്ന് ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കഴിഞ്ഞ ഡിസംബറിലാണ് റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി ക്ലീൻ ചിറ്റ് നൽകിയത്. എന്നാൽ ഇതിനുശേഷം ഹിന്ദു ദിനപത്രം സുപ്രധാനമായ രേഖകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് കേസ് വീണ്ടും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായത്. ഈ രേഖകൾ കോടതി പരിശോധിക്കുന്നത് തടയാനുള്ള കേന്ദ്ര നീക്കമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. കോടതി വിധിയോടെ കാവൽക്കാരൻ കള്ളനെന്ന് തെളിഞ്ഞതായി രാഹുൽഗാന്ധി പ്രതികരിച്ചു. റഫാൽ ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി മോദി സർക്കാരിന് ആശ്വാസവിധി നൽകിയത് 4 മാസം മുമ്പായിരുന്നു. ആശ്വാസം അധികം നീണ്ടില്ല. റഫാൽ ഇടപാടിൽ വിലനിർണയത്തിലടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചു. ഇതിനു പിന്നാലെയാണ് പുനഃപരിശോധനാ ഹർജിയുമായി ബിജെപിയുടെ മുൻ മന്ത്രിമാരായ യശ്വന്ത് സിൻഹയും അരുൺ ഷൂറിയും നിയമജ്ഞൻ പ്രശാന്ത് ഭൂഷണും സുപ്രീംകോടതിയെ സമീപിച്ചത്. പാർലമെന്റിൽ വരാത്ത CAG റിപ്പോർട്ടിനെക്കുറിച്ച് സുപ്രീംകോടതി വിധിയിൽ വന്ന പരാമർശം പിഴവാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച രേഖകളൊന്നും പരിഗണിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ച രേഖകളാണ് പത്രത്തിൽ വന്നതെന്നായിരുന്നു സർക്കാർ വാദം. ഈ വാദത്തെ ജഡ്ജിമാർ അന്ന് തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ സത്യം തെളിയാൻ ഏത് രേഖയും പരിശോധിക്കാമെന്ന തീരുമാനം കോടതി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യഘട്ട വോട്ടർമാർ ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമെന്ന ഈ വിധി BJP കനത്ത ക്ഷീണമാണ്. കോടതി വിധിയുടെ കാവൽക്കാരൻ കള്ളനെന്ന് തെളിഞ്ഞതായി രാഹുൽഗാന്ധി പ്രതികരിച്ചു. സുപ്രീംകോടതി വിധിയോടെ റഫാലിൽ പ്രധാനമന്ത്രിക്കെതിരായ ആക്രമണം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ കോടതി വിധി തിരിച്ചടിയല്ലെന്ന് BJP വാദിക്കുന്നു. ബൈ സേയിങ് ദിസ് ദാറ്റ് കോർട്ട് നെയിം മാൻലിയ ആൻഡ് ബൈ ഓൾസോ സേയിങ് ദാറ്റ് ദ കോർട്ട് ഹാസ് സെഡ് ദീസ് വേർഡ്സ് ഓൺ കണ്ടെംപ്റ്റ് ഓഫ് കോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എക്സിറ്റ് പോളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. നാളെ രാവിലെ 7 മുതൽ May 19 വൈകിട്ട് 6:30 വരെ വിലക്ക് നിലവിലുണ്ടാകും. അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മുഖേനയോ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള എക്സിറ്റ് പോളുകൾ പാടില്ല.
അഭിപ്രായ വോട്ടെടുപ്പുകൾക്ക് അതത് ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് അവസാനിക്കുന്ന സമയത്തിന് 48 മണിക്കൂർ മുമ്പ് മുതൽ വിലക്കുണ്ട്. ആദ്യഘട്ടം നാളെ. രാജ്യം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. അസം ഒഴികെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് ജനവിധി. ആന്ധ്രാപ്രദേശ്, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് ഉണ്ടാകും. ഒഡീഷയിൽ ആദ്യഘട്ട വോട്ടെടുപ്പും നാളെയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കം പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്. നാഗ്പൂരിൽ ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് BJP വിട്ട് കോൺഗ്രസിലെത്തിയ നാനാ പത്തോൾ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മുൻ കരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ VK സിംഗ്, സഹമന്ത്രി കിരൺ റിജിജു, സഞ്ജീവ് ബല്യാൺ, അജിത് സിംഗ്, മഹേഷ് ശർമ്മ തുടങ്ങിയവരും നാളെ ജനവിധി തേടുന്ന പ്രമുഖരാണ്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഉത്തർപ്രദേശിലെ അമേഠിയിലും രാഹുൽ പത്രിക സമർപ്പിച്ചു. പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്ന റോഡ് ഷോയോടെയാണ് രാഹുൽ പത്രിക സമർപ്പിക്കാനെത്തിയത്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിക്കും റോബർട്ട് വദ്രയ്ക്കും ഒപ്പമായിരുന്നു റോഡ് ഷോ. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ രാഹുലിന്റെ എതിരാളി. അച്ഛനും അമ്മയും ഇളയച്ഛനും പ്രതിനിധീകരിച്ചെന്ന അമേഠിയിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പയറ്റി തുടങ്ങിയതും പയറ്റി തെളിഞ്ഞതും. 2nd സീറ്റായ വയനാട്ടിലും രാഹുൽ മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയ ഭീതി മൂലമാണെന്ന BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതായിരുന്നു പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് നടത്തിയ റോഡ് ഷോ. പ്രിയങ്കാഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും അവരുടെ മക്കൾക്കുമൊപ്പമായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിലെ റോഡ് ഷോ. പ്രിയങ്കയ്ക്കും റോബർട്ട് വാദ്രയ്ക്കും പുറമെ സോണിയാഗാന്ധിയും പത്രികാ സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ രാഹുലിനോട് 100,000+ വോട്ടിന് തോറ്റ സ്മൃതി ഇറാനിയാണ് എതിരാളി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 BJPയാണ് ജയിച്ചത്. May 6 5ാം ഘട്ടത്തിലാണ് അമേഠിയിൽ വോട്ടെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് BJP അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. വയനാട്ടിലെ കോൺഗ്രസ് റാലി പാകിസ്ഥാനിലാണോ എന്ന് സംശയം തോന്നുന്നുവെന്നാണ് അമിത്ഷാ പറഞ്ഞത്. വർഗീയ പരാമർശം നടത്തിയ അമിത്ഷാക്കെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രാഹുൽ ബാബ അപ്നെ ഗഠബന്ധൻ കെ ലിയെ കേരള കെ അന്ദർ ഐസി സീറ്റ് പർ ജാകർ ഖഡേ ഹേ കി മാലൂം ഹി നഹീ പഡ്താ ജുലൂസ് നിക്കൽതാ ഹേ തോ ഭാരത് ഹേ യാ പാകിസ്ഥാൻ കാ ജുലൂസ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചത്. വയനാട്ടിൽ റാലി നടക്കുമ്പോൾ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. സഖ്യകക്ഷി ബന്ധം കാരണം അങ്ങനെയൊരു സീറ്റിലാണ് രാഹുൽ മത്സരിക്കാൻ പോയത് എന്നായിരുന്നു പരാമർശം. അത്യന്തം ആപൽക്കരമായ പ്രസ്താവന. അമിത്ഷാ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അമിത്ഷായുടെ പ്രസ്താവന അത്യന്തം ആപൽക്കരമാണ്. സാമൂഹ്യ സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ സംഘപരിവാർ ശക്തിയുടെ ശ്രമത്തിന്റെ ഭാഗമായി അതിന്റെ പ്രതിഫലമായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പരാമർശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ ഖേദം പ്രകടിപ്പിച്ച് ബ്രിട്ടൻ. ഇന്ത്യയുടെ മുറിപ്പാടിൽ ദുഃഖിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തെരേസ മേ ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് ബ്രിട്ടൻ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചത്. നിരുപാധികം മാപ്പു പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ജെറമി കോർബിൻ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് 100 വയസ്സ് തികയും. PC ജോർജിനി NDA മുന്നണിയിൽ. ജോർജിന്റെ ജനപക്ഷം പാർട്ടി NDAയുടെ ഭാഗമായതായി BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പ്രഖ്യാപിച്ചു. ഇതോടെ NDAക്ക് നിയമസഭയിൽ 2 അംഗങ്ങളായി. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ വലിയ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് PC ജോർജ് മുന്നണി പ്രവേശന സമയത്ത് തന്നെ ആദ്യ വെടി പൊട്ടിച്ചു. മോദിജി നേതൃത്വം കൊടുക്കുന്ന NDAയുടെ സഖ്യകക്ഷിയാകണം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് കേരള ജനപക്ഷം സെക്രട്ടറിനെ മോദി നടത്തിയ നല്ല പ്രവൃത്തികളാണ് ജനപക്ഷത്തെ NDAയിൽ എത്തിച്ചതെന്ന് PC ജോർജ് പറഞ്ഞു. സ്ഥാനമാനങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ BJP തരും. ഇവര് രാജ്യസഭ തരാമല്ലോ ഇരിക്കരുതില്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെയും എന്റെ പ്രവർത്തകരുടെയും
ആത്മാർത്ഥത മനസ്സിലാക്കി എൻ ഡി എ നേതൃത്വം ഇഷ്ടമുള്ളത് ചെയ്യാം. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും എൻ ഡി എ മികച്ച വിജയം നേടുമെന്ന് പറഞ്ഞ പി സി ജോർജ് കോട്ടയത്ത് വലിയ അവകാശവാദമില്ലെന്ന് പറഞ്ഞ് വിവാദത്തിലും തിരികൊളുത്തി. അതുപോലെ കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലം വലിയ അവകാശവാദമൊന്നും ഞാൻ പറയുന്നില്ല. നേരത്തെ യു ഡി എഫ് പ്രവേശത്തിന് ശ്രമിച്ചത് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ചാണ്. നന്ദിയില്ലാത്ത കള്ളന്മാരായ കോൺഗ്രസുകാരോട് ബന്ധം വേണ്ടെന്ന് പിന്നീട് തീരുമാനിച്ചെന്നും പി സി ജോർജ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ രാജ്യത്തെ ഒരു കോടതിയും ഇടപെടരുതെന്ന് സുപ്രീംകോടതി. 1934 മലങ്കര സഭയുടെ ഭരണഘടനാ പ്രകാരം പള്ളികളുടെ ഭരണം നടത്തണമെന്ന 2017 സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിലെ ഹർജികൾ ഇനി മറ്റൊരു കോടതിയും പരിഗണിക്കരുത്. വീണ്ടും വീണ്ടും ഒരേ വിഷയം കോടതികൾക്ക് പരിഗണിക്കാനാകില്ലെന്ന് 2017 വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് അരുൺ മിശ്ര കക്ഷികൾക്ക് താക്കീത് നൽകിയിരുന്നു. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കോഴിക്കോട് പേരാമ്പ്രയിൽ പുതിയ ഷോറൂം തുടങ്ങി. സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് പി ആർ ഒ വി കെ ശ്രീരാമൻ, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സി സതീ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ടും സ്വർണ്ണാഭരണങ്ങൾക്ക് 3% മുതൽ പണിക്കൂലിയിലും ലഭിക്കും.